നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ചേർപ്പ് മേഖലയിൽ വ്യാഴാഴ്ച കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചു. വൈകിട്ട് 6 മണി വരെ 4 പഞ്ചായത്തുകളിൽ നിന്നായി കോവിഡ് സ്ഥിരീകരിച്ചത് 15 പേർക്ക്. 6 പേർക്ക് രോഗം. ചേർപ്പ് തായംകുളങ്ങര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയം ആഘോഷിച്ചു. ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കിസാൻ കോൺഗ്രസ് വള്ളച്ചിറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. ചേർപ്പ് മേഖലയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ ലൈഫ് മിഷൻ പദ്ധതി ഗുണഭോക്താക്കളുടെ കുടുംബസംഗമവും അദാലത്തും നടന്നു. പൂരപ്രേമികളുടെ പ്രിയപ്പെട്ട ആന മംഗലം കൊന്ന കർണൻ ചെരിഞ്ഞു. ദേശീയ പൾസ് പോളിയോ പരിപാടിയുടെ ഭാഗമായുള്ള പോളിയോ തുള്ളിമരുന്ന് വിതരണം ഞായറാഴ്ച. വാർത്തകൾ വിശദമായി. ചേർപ്പ് മേഖലയിൽ വ്യാഴാഴ്ച കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചു. വൈകിട്ട് 6 മണി വരെ 4 പഞ്ചായത്തുകളിൽ നിന്നായി കോവിഡ് സ്ഥിരീകരിച്ചത് 15 പേർക്ക്. 6 പേർക്ക് രോഗമുക്തി. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ വ്യാഴാഴ്ച 6 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 6 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. നിലവിൽ 30 പേരാണ് ചേർപ്പിൽ കോവിഡ് പോസിറ്റീവായി ചികിത്സയിലുള്ളത്. ഇതിൽ 20 പേർ വീട്ടിലും 10 പേർ ആശുപത്രിയിലും ചികിത്സയിലാണ്. അവണിശ്ശേരിയിൽ വ്യാഴാഴ്ച 4 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ അവണിശ്ശേരിയിൽ കോവിഡ് പോസിറ്റീവായി ചികിത്സയിലുള്ളവരുടെ എണ്ണം 29 ആയിട്ടുണ്ട്. ഇതിൽ 19 പേർ വീട്ടിലും 10 പേർ ആശുപത്രിയിലും ചികിത്സയിലാണ്. വല്ലച്ചിറ പഞ്ചായത്തിൽ വ്യാഴാഴ്ച 5 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. നിലവിൽ വല്ലച്ചിറയിൽ കോവിഡ് പോസിറ്റീവായി ചികിത്സയിലുള്ളവരുടെ എണ്ണം 34 ആണ്. ഇതിൽ 26 പേർ വീട്ടിലും 8 പേർ ആശുപത്രിയിലും ചികിത്സയിലാണ്. പാറളം ഗ്രാമപഞ്ചായത്തിൽ വ്യാഴാഴ്ച പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിലവിൽ കോവിഡ് പോസിറ്റീവായി പാറളത്ത് ചികിത്സയിലുള്ളവരുടെ എണ്ണം 27 ആണ്. ഇതിൽ 23 പേർ വീട്ടിലും 4 പേർ ആശുപത്രിയിലും ചികിത്സയിലാണ്. ചേർപ്പ് തായംകുളങ്ങര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയം ആഘോഷിച്ചു. കോവിഡ് നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ ഇത്തവണ ആഘോഷങ്ങൾ ചുരുക്കി ചടങ്ങുകൾക്ക് പ്രാധാന്യം നൽകിയാണ് തൈപ്പൂയ ആഘോഷം നടത്തിയത്. രാവിലെ 5 മുതൽ ഉച്ചയ്ക്ക് 11 വരെ ക്ഷേത്രത്തിൽ അഭിഷേക ചടങ്ങുകൾ നടന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഭക്തർക്ക് ദർശനം നടത്തി വഴിപാടുകൾ നടത്താനുള്ള സൗകര്യവും ക്ഷേത്ര കമ്മിറ്റി ഏർപ്പെടുത്തിയിരുന്നു. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെയാണ് കാവടിയട്ടം നടന്നത്. ഓരോ കാവടി സമാജത്തെയും പ്രതിനിധീകരിച്ച് ആകെ 7 കാവടികൾ മാത്രമാണ് ഇത്തവണ ഉണ്ടായിരുന്നത്. കാവടി സംഘത്തിന് മുന്നിലായി ഒരു സെറ്റ് നാദസ്വരവും മുന്നിലും പിന്നിലുമായി 2 തേരുകളും ഉണ്ടായിരുന്നു. വൈകിട്ട് 5 ആനപ്പുറത്ത് പാണികൊട്ടി എഴുന്നള്ളിപ്പ് നടന്നു. ഒരാന മാത്രമാണ് എഴുന്നള്ളിപ്പിൽ പങ്കെടുത്തത്. പെരുവനം ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ച് പൂരം പത്രിക പ്രകാശനം വെള്ളിയാഴ്ച നടക്കും. ചേർപ്പ് ഭഗവതി കൾച്ചറൽ ആൻഡ് ഫെസ്റ്റിവൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പത്രിക പുറത്തിറക്കുന്നത്. രാവിലെ 8:30 നടക്കുന്ന ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വി നന്ദകുമാർ പ്രകാശനം നിർവഹിക്കും.
ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കിസാൻ കോൺഗ്രസ് വള്ളച്ചിറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് രവി പോലിവളപ്പിൽ സമരം ഉദ്ഘാടനം ചെയ്തു. വർഗീസ് ശ്രീനാഥ് അധ്യക്ഷത വഹിച്ചു. റാഫി പൊന്നാരി മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ രാമൻകുട്ടി മാസ്റ്റർ, ഷാജു പെല്ലിശ്ശേരി, ജ്യോതി ബസു, സുമേഷ് പോഴാരി, പി ടി ആന്റണി, പി എസ് കുമാർ, മധു തുടങ്ങിയവർ പ്രസംഗിച്ചു. ലോകത്ത് വെച്ച് ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യ, ആ ഇന്ത്യയിലെ 132 കോടി ജനങ്ങൾക്ക് ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വെയിലത്തും മഴയത്തും ചോര നീരാക്കി പണിയെടുക്കുന്ന കർഷകൻ, ആ കർഷകനാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നട്ടെല്ല്, ആ കർഷകനാണ് നമ്മുടെ എല്ലാം രാജ്യത്തിൻ്റെ ആത്മാവ്. ആ കർഷകരുടെ ആവശ്യങ്ങളും അവകാശങ്ങളും നേടിക്കൊടുക്കുന്നതിന് വേണ്ടി പടപൊരുതുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പോഷക സംഘടനയായ കിസാൻ കോൺഗ്രസ് ഇന്ന് ശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമുക്കെല്ലാം അന്നം നൽകുന്നത് കർഷകനാണ്, നമ്മുടെ പാടങ്ങളെല്ലാം കാത്തു സൂക്ഷിക്കുന്നത് കർഷകനാണ്, നമ്മളെ കൂട്ടുന്ന കർഷകൻ. കൃഷിക്കാരില്ലെങ്കിൽ ഇവിടെ പട്ടിണികിടന്ന് മരിക്കുന്ന ഒരവസ്ഥയാണ് എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളത്. എന്നിരുന്നാൽ ഇവിടെ ഭരിക്കുന്ന മോഡി സർക്കാരുകൾ കാണുന്നത് എപ്പോഴും കോർപ്പറേറ്റുകളെ സഹായിക്കുക എന്നുള്ള ഒരു ദൃഢനാശയം കൊണ്ടാണ് അവർ കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ജയ് ജവാൻ ജയ് കിസാൻ എന്നാണ്. ജയ് ജവാൻ ഭാരതത്തിനെ കാത്തുകൊണ്ടിരിക്കുമ്പോൾ കിസാൻ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു പ്രകൃതിയോടെയാണ് നാം ചെയ്തുകൊണ്ടിരുന്നത്. അതിനെ തടയിടുന്ന ഒരു ബില്ലുകളാണ് നാം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ലൈഫ് മിഷൻ പദ്ധതി ഗുണഭോക്താക്കളുടെ കുടുംബസംഗമവും അദാലത്തും ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ നടന്നു. ലൈഫ് മിഷനിലൂടെ 2.5 ലക്ഷം വീടുകൾ പൂർത്തീകരിച്ചതിന്റെ പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ നിർവഹിച്ചു. ചേർപ്പിലെ ലൈഫ് പദ്ധതി പൂർത്തീകരണത്തിന്റെ പ്രഖ്യാപനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എൻ സുരേഷ് അധ്യക്ഷത വഹിച്ചു. പാറളം ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് മിഷൻ പദ്ധതി ഗുണഭോക്താക്കളുടെ കുടുംബസംഗമവും അദാലത്തും നടന്നു. ലൈഫ് മിഷനിലൂടെ 2.5 ലക്ഷം വീടുകൾ പൂർത്തീകരിച്ചതിന്റെ പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ നിർവഹിച്ചു. പാറളം ഗ്രാമപഞ്ചായത്തിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സി ബി സുരേഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ കെ പ്രമോദ്, ജൂബി മാത്യു, ലിജീവ് പയ്യപ്പാടൻ, വിദ്യാനന്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്നും ലഭിക്കേണ്ട സേവനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷകൾ പഞ്ചായത്തിലെ അദാലത്തിൽ സ്വീകരിച്ചു. ഇനിയും കൂടുതൽ അപേക്ഷകളുണ്ടെങ്കിൽ സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ നടത്തുന്ന അദാലത്തിലേക്ക് സമർപ്പിക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ഗ്രാമപഞ്ചായത്തുമായി കരാറിലേർപ്പെടുകയും ഭവന നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഭവന നിർമ്മാണം പൂർത്തീകരിച്ച 58 ഗുണഭോക്താക്കളുടെ കുടുംബസംഗമമാണ് ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകൾ വഴി ഇനിയും ലഭ്യമാക്കേണ്ട വിവിധ സേവനങ്ങൾ സംബന്ധിച്ച അപേക്ഷകൾ സ്വീകരിക്കുന്നതാണ്. ലഭിക്കുന്ന അപേക്ഷകൾ ജില്ലാ കളക്ടർ നടത്തുന്ന അദാലത്തിലേക്ക് സമർപ്പിക്കുന്നതാണ്. ലൈഫ് മിഷന്റെ വീടുകളുടെ പൂർത്തീകരണ പ്രഖ്യാപനം ഗുണഭോക്താക്കളുടെ കുടുംബസംഗമവും ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. ഇവിടെ വന്നിരിക്കുന്ന ലൈഫ് മിഷന്റെ എല്ലാ ഉപഭോക്താക്കൾക്കും പൂരപ്രേമികളുടെ പ്രിയപ്പെട്ട ആനകളിലൊന്നായ മംഗലാംകുന്ന് കർണൻ ചെരിഞ്ഞു. മധ്യ കേരളത്തിലെ തലപ്പൊക്കമുള്ള ആനകളിൽ പ്രമുഖ സ്ഥാനമായിരുന്നു കർണന. 60 വയസ്സ് പ്രായമുള്ള കർണൻ വ്യാഴാഴ്ച പുലർച്ചെ 4:30 ചെരിഞ്ഞത്. തൃശൂരിലെ പൂരപ്രേമികളുടെ പ്രിയപ്പെട്ട ആനകളിൽ ഒന്നായിരുന്നു മംഗലാംകുന്ന് കർണൻ. പ്രായാധിക്യത്തിന്റെ അവശതയും വിവിധ അസുഖങ്ങളും മൂലം കുറച്ചു കാലമായി ചികിത്സയിലായിരുന്നു. 3 പതിറ്റാണ്ട് മുമ്പ് ബീഹാറിൽ നിന്നും കേരളത്തിലെത്തിയ ഈ ഗജവീരൻ പിന്നീട് ഇവിടുത്തെ ആനപ്രേമികളുടെ പ്രിയങ്കരനായി മാറി. എഴുന്നള്ളിപ്പിന് തിടമ്പേറ്റി കഴിഞ്ഞാൽ തിടമ്പിറക്കും വരെ തലയെടുപ്പോടെ നിൽക്കുന്നു എന്നതാണ് കർണന് ഇത്രയധികം ആരാധകരുണ്ടാകാൻ കാരണം. രണ്ടായിരത്തി 2019 മാർച്ചിലാണ് കർണൻ അവസാനമായി തിടമ്പേറ്റിയത്.
നേരത്തെ മനുഷ്യരി ഹരിദാസായിരുന്നു ആനയുടെ ഉടമ. അന്ന് മനുഷ്യരി കർണൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് മംഗലാംകുന്ന് പരമേശ്വരൻ ഹരിദാസ് സഹോദരങ്ങൾ വാങ്ങിയതോടെ ആനയുടെ പേര് മംഗലാംകുന്ന് കർണൻ എന്നായി. വടക്കൻ പറവൂരിലെ ചക്കുമരശ്ശേരി ശ്രീകുമാര ഗണേശക്ഷേത്രത്തിലെ തലപ്പൊക്ക മത്സരത്തിൽ തുടർച്ചയായി 9 വർഷം കർണനായിരുന്നു വിജയി. ഇത്തിത്താനം ഗജമേളയിലും വിജയിയായിട്ടുണ്ട്. ബീഹാറിൽ നിന്നും വന്ന ആനയാണെങ്കിലും നാടൻ ആനകളുടെ ലക്ഷണ തികവായിരുന്നു കർണൻ്റെ പ്രത്യേകത. ഇരിക്കസ്ഥാനത്തു നിന്നും നോക്കുമ്പോൾ 302 സെൻറ്റിമീറ്റർ ആയിരുന്നു ഉയരം. ഉടൽ നീളം കൊണ്ടും ശ്രദ്ധേയനായ ആനയായിരുന്നു ഇത്. പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു അന്ത്യം. ഹൃദയാഘാതമാണ് മരണകാരണം എന്നാണ് പ്രാഥമിക നിഗമനം. വാളയാർ വനത്തിലാണ് സംസ്കാരം. പൂരപ്രേമികൾക്ക് പ്രിയപ്പെട്ട ഒട്ടേറെ നാട്ടാനകളാണ് കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ചെരിഞ്ഞിട്ടുള്ളത്. ഗുരുവായൂർ പത്മനാഭൻ, തിരുവേഗപ്പുറ പത്മനാഭൻ, തൃപ്രയാർ രാമചന്ദ്രൻ, ഗുരുവായൂർ മുരളി, ഉത്രാളിക്കാവ് സീതാരാമൻ, ചെർപ്പുളശ്ശേരി നീലകണ്ഠൻ, കുറുവട്ടൂർ മഹാദേവൻ തുടങ്ങിയ ഗജവീരന്മാർ 2020ലാണ് ചെരിഞ്ഞത്. തൃശ്ശൂരിലെ പൂരപ്രേമികളുടെ പ്രിയപ്പെട്ട ആനയായ തിരുവമ്പാടി ശിവസുന്ദർ 2018 മാർച്ചിൽ ചെരിഞ്ഞു. തിരുവമ്പാടി ശിവസുന്ദറും ഗുരുവായൂർ പത്മനാഭനും നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖം മാറും മുൻപാണ് മംഗലാംകുന്ന് കർണനും പൂരപ്രേമികൾക്ക് വേദന നിറഞ്ഞ ഓർമ്മയായി മാറുന്നത്. ന്യൂസ് ഡെസ്ക്, മീഡിയ 4. ലൈഫ് മിഷൻ പദ്ധതി ഗുണഭോക്താക്കളുടെ കുടുംബ സംഗമവും അദാലത്തും വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൽ നടന്നു. ലൈഫ് മിഷനിലൂടെ 2 ലക്ഷം വീടുകൾ പൂർത്തീകരിച്ചതിന്റെ പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ നിർവഹിച്ചു. ലൈഫ് പദ്ധതി പൂർത്തീകരണവുമായി ബന്ധപ്പെട്ടുള്ള വല്ലച്ചിറയിലെ പ്രഖ്യാപനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് വനജ ബാബു അധ്യക്ഷത വഹിച്ചു. വിഇഒ ശരത് മോഹൻ, പഞ്ചായത്ത് അംഗങ്ങളായ ടി കെ ശങ്കരനാരായണൻ, പി എസ് നിഷ, സന്ധ്യാകുട്ടൻ, മദനമോഹൻ, സുബ്രഹ്മണ്യൻ, ദതിദേവി, പ്രിയാചന്ദ്രൻ, വി കെ രാജൻ, വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഡോക്ടർ ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. അതുകൊണ്ടാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത നല്ല രീതിയിൽ അഭിമാനിക്കാൻ കഴിയുന്ന ഒരവസ്ഥ പൊതുവെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. നേരത്തെ സർവേയിലൂടെ 3 ലക്ഷം കുടുംബങ്ങളെയാണ് ഭൂരഹിത ഗവൺമെന്റിനെതിരായി കണ്ടത്. യഥാർത്ഥത്തിലെ ഗ്രാമങ്ങളുള്ളതിനേക്കാൾ നഗരങ്ങളിലാണ് ഈ ഭൂരഹിതരുടെ എണ്ണം കൂടുതൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു പദ്ധതി പ്രവർത്തനം എന്നുള്ള രീതിയിലല്ല ഗവൺമെന്റ് വിഭാവനം ചെയ്തത്, അതൊരു മിഷൻ പ്രവർത്തനമായിട്ട് മാറ്റിക്കൊണ്ടാണ് ഈ 5 വർഷം കൊണ്ട് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മനുഷ്യൻ്റെ ഏറ്റവും വേദനയായി ഇന്നും നിലനിൽക്കുന്ന പാർപ്പിടം എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടു കൂടി പ്രവർത്തിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ലൈഫ് മിഷൻ എന്ന് പറയുന്നൊരു മിഷൻ പ്രവർത്തനം ആരംഭിക്കുകയും 2.5 ലക്ഷം വീടുകൾക്ക് 2.5 ലക്ഷം വീടുകളുടെ പണി പൂർത്തീകരിച്ചുകൊണ്ട് ഇന്ന് അതിൻ്റെ പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തുകയുണ്ടായി. അത് 3 ഘട്ടങ്ങളിലായിട്ടാണ് ഈ പ്രവർത്തനം ആരംഭിച്ചത്. 1ാം ഘട്ടത്തിൽ വിവിധ പദ്ധതി പ്രവർത്തനങ്ങളിലൂടെ ലഭിച്ച സഹായത്താൽ വീട് പണി പൂർത്തീകരിക്കാത്ത വീടുകളുടെ പൂർത്തീകരണമാണ് ആദ്യ ഘട്ടത്തിൽ നടത്തിയത്. പിന്നീട് ഭവനരഹിതരായിട്ടുള്ളവർക്ക് ഭവന നിർമ്മാണത്തിന് സ്ഥലമുണ്ട്, ഭവനരഹിതരായിട്ടുള്ളവർക്ക് വീടുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള സെക്കൻഡ് ഫേസ് ആയിട്ടുള്ള പദ്ധതികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും നടത്തിക്കൊണ്ടിരിക്കുന്നതും. അടുത്തത് ഭവന ഭൂരഹിതരായിട്ടുള്ളവർക്ക് സ്ഥലം വാങ്ങുകയോ അല്ലെങ്കിൽ ഫ്ളാറ്റുകൾ നിർമ്മിച്ച് നൽകുകയോ ചെയ്യുന്ന പദ്ധതി 3ാം ഘട്ടമായിട്ട് നടക്കും. അതിനുശേഷം വളരെ മോശമായിട്ടുള്ള വീടുകളിൽ ഭയത്തോടുകൂടി ജീവിക്കേണ്ടുന്ന വളരെ കാലപ്പഴക്കം ചെന്ന വീടുകളുടെ പ്രവർത്തനവും അതിനുശേഷം നടക്കും. അപ്പോൾ ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് 2 ലക്ഷം വീടുകളുടെ പ്രഖ്യാപനമാണ് ഇപ്പോൾ നടത്തി കഴിഞ്ഞത്. ഡൽഹിയിലെ കർഷക സമരത്തിന് പിന്തുണയുമായി കിസാൻ സംഘർഷ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷന് മുന്നിൽ നടത്തിവരുന്ന സമരം തുടരുന്നു. 37ാം ദിവസം നടന്ന പ്രതിഷേധം
കേരള കർഷക സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി സെബി ജോസഫ് പെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കിസാൻ സഭ തൃശൂർ മണ്ഡലം സെക്രട്ടറി എ സി വർഗീസ് അധ്യക്ഷത വഹിച്ചു. കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് കെ കെ രാജേന്ദ്ര ബാബു, കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം പി ആർ വർഗീസ് മാസ്റ്റർ, കെ രവീന്ദ്രൻ, എം ശിവശങ്കരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ദേശീയ പൾസ് പോളിയോ പരിപാടിയുടെ ഭാഗമായുള്ള പോളിയോ തുള്ളിമരുന്ന് വിതരണം 31 ജനുവരി ഞായറാഴ്ച നടക്കും. 5 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള അധിക ഡോസ് തുള്ളിമരുന്നാണ് ഞായറാഴ്ച വിതരണം ചെയ്യുന്നത്. രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയാണ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നടക്കുന്നത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെയും സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ പോളിയോ വിതരണത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. പൂത്തറക്കൽ ഗവൺമെന്റ് നഴ്സറി സ്കൂൾ, പൂത്തറക്കൽ കുടുംബക്ഷേമ കേന്ദ്രം, പണ്ടാരച്ചിറ അംഗനവാടി, ചേർപ്പ് കെ എസ് സി ബിക്ക് സമീപമുള്ള അംഗനവാടി, ചേർപ്പ് രോഹിണി ഹോസ്പിറ്റൽ, പടിഞ്ഞാട്ടുമുറി ജെ ബി എസ്, ചൊവ്വൂർ കുടുംബക്ഷേമ കേന്ദ്രം, പെരിഞ്ചേരി എൽ എഫ് എൽ പി സ്കൂൾ, തിരുവള്ളക്കാവ് ഉദയമഹിളാ സമാജം, ചൊവ്വൂർ ചക്കാലക്കൽ മാത്യു വസതി, പെരുമ്പള്ളിശ്ശേരി പാലിയത്താഴത്ത് കാസിം നിവാസ്, ഊരകം കുടുംബക്ഷേമ കേന്ദ്രം, ഊരകം ദേവികൃപ ഹോസ്പിറ്റൽ, ഊരകം കിസാൻ കോർണറിലെ അംഗനവാടി, ഊരകം പ്രിയദർശിനി മഹിളാ സമാജം, ചേർപ്പ് സാമൂഹികാരോഗ്യ കേന്ദ്രം, പനങ്കുളം അംഗനവാടി, കരുവന്നൂർ ബേബി നഴ്സിംഗ് ഹോം, കരുവന്നൂർ അംഗനവാടി, എട്ടുമന കുടുംബക്ഷേമ കേന്ദ്രം, മുത്തുള്ളിയാൽ തോപ്പ് അംഗനവാടി, ചെറുചേനം അംഗനവാടി എന്നിവിടങ്ങളിലാണ് മരുന്ന് വിതരണം. കുഞ്ഞിനൊപ്പം ഒരാൾക്ക് മാത്രമാണ് പ്രവേശനം. കോവിഡ് മാനദണ്ഡമനുസരിച്ച് സാനിറ്റൈസർ, മാസ്ക്, സാമൂഹിക അകലം എന്നിവ നിർബന്ധമാണ്. അതിഥി തൊഴിലാളികളുടെ കുട്ടികൾക്കും പോളിയോ തുള്ളി മരുന്ന് നിർബന്ധമായി നൽകേണ്ടതാണെന്ന് ആരോഗ്യ വിഭാഗം അധികൃതർ അറിയിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെ വാർഷിക സമ്മേളനം കോടന്നൂരിൽ നടന്നു. ഇന്ദിരാഭവനിൽ നടന്ന സമ്മേളനം പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ബി ജയറാം ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സി എസ് മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. കെ വി ദാസൻ, സി യു ജേക്കബ്, എം കെ കുമാരൻ, പ്രസന്നകുമാർ, ഫിലോമിന ജോണി, സേതുമാധവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പുതിയ പ്രസിഡന്റായ സി എസ് മധുസൂദനെയും സെക്രട്ടറിയായി സന്തോഷ് കുമാറിനെയും ട്രഷററായി സി രാജഗോപാലിനെയും യോഗം തെരഞ്ഞെടുത്തു. ഇലക്ട്രിക്കൽ വർക്കേഴ്സ് വെൽഫെയർ സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗം നാട്ടികയിൽ നടന്നു. സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന യോഗം സംഘം രക്ഷാധികാരി വി വി ബാബു ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി പ്രസിഡന്റ് ഇ എസ് വസന്തകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സി ജെ റോബിൻ, എം ജി ജ്യോതിക, കെ വി തിലകൻ, ഇ ജെ ജയപ്രകാശ്, കെ ഐ സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായ സി ജെ റോബിൻ, കെ ആർ ബിജു, എം കെ അനിയൻ എന്നിവരെ തിരഞ്ഞെടുത്തു. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. സ്വർണം ഗ്രാമിന് 4,575 രൂപ, പവന് 36,600 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചേർപ്പ് മേഖലയിൽ വ്യാഴാഴ്ച കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചു. വൈകിട്ട് 6 മണി വരെ 4 പഞ്ചായത്തുകളിൽ നിന്നായി കോവിഡ് സ്ഥിരീകരിച്ചത് 15 പേർക്ക്. 6 പേർക്ക് ചേർപ്പ് തായംകുളങ്ങര സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയം ആഘോഷിച്ചു. ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കിസാൻ കോൺഗ്രസ് വല്ലച്ചിറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. ചേർപ്പ് മേഖലയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ ലൈഫ് മിഷൻ പദ്ധതി ഗുണഭോക്താക്കളുടെ കുടുംബസംഗമവും അദാലത്തും നടന്നു. പൂരപ്രേമികളുടെ പ്രിയപ്പെട്ട ആന മംഗലം കൊന്ന കർണൻ ചെരിഞ്ഞു. ദേശീയ പൾസ് പോളിയോ പരിപാടിയുടെ ഭാഗമായുള്ള പോളിയോ തുള്ളിമരുന്ന് വിതരണം ഞായറാഴ്ച.
ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.